വൈവിധ്യങ്ങളുടെ ഇന്ത്യ. നമ്മളത് ഈ എന്താണ്, നമ്മൾ ഇന്ത്യ വൈവിധ്യം നിറഞ്ഞതാണ് അല്ലേ. ഒന്ന് കണ്ണടച്ചാൽ തന്നെ ഭയമാണ് ഇരുട്ടിനെ. അങ്ങനെയുള്ളപ്പോൾ മുന്നിലെന്നും ഇരുട്ടായാൽ എന്തായിരിക്കും സ്ഥിതി? അന്ധത ബാധിച്ചയാൾ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? കാഴ്ചകളെക്കുറിച്ചും അതിനപ്പുറമുള്ള ഉൾക്കാഴ്ചകളെക്കുറിച്ചും അവർ കണ്ണുകെട്ടി അനുഭവിച്ചു നോക്കി. ഒരു കൂട്ടം വിദ്യാർത്ഥികളും കുറച്ച് അധ്യാപകരും കാഴ്ചയുടെ വിലയറിയുകയായിരുന്നു. ഇങ്ങനെ ഇരുട്ടറിയാൻ അവർക്കെല്ലാം ഒരു കാരണമുണ്ട്. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനും സഹപ്രവർത്തകനുമായ സതീശൻ മാസ്റ്ററുടെ ജീവിതമാണിത്. ജില്ലകളെ കുറിച്ചുള്ള ഒരു പാട്ട് ഞാൻ പാടണം, നിങ്ങൾ ഏറ്റു പാടണം കേട്ടാ. മലയാള നാട്ടിലെ ജില്ലകൾ 14 മനതാരിൽ. എന്നെ 8-ാം ക്ലാസ് ഒക്കെ പഠിപ്പിച്ച സാറാണ്. അത്രയും സ്നേഹത്തോടെ സാർ നമ്മൾ ക്ലാസ് എടുത്തു. സാറിൻ്റെ ഓരോ ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാക്കുമോ? അപ്പോൾ സാറിനും അതുപോലെ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം ഐക്യദാർഢ്യം എന്ന പോലെ നമ്മ ഒന്ന് ആഘോഷിച്ചാണ്. തുഞ്ചൻ്റെ കിളി കൊഞ്ചും മലപ്പുറം ജില്ലയും. മറ്റൊരാളോട് സഹതാപം ഉണ്ടാവാം, അനുതാപം ഉണ്ടാവാൻ വളരെ പ്രയാസമുണ്ട്. ആ ഒരു വികാരമാണ് ഇന്ന് നമ്മളെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ലൈഫ് സ്കില്ലിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് പറയുന്നത്. അത് വളർത്തിയെടുക്കാൻ കുട്ടികൾക്ക് അത് ആ ഒരു അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ഇന്നത്തെ ഈ പ്രവർത്തനത്തിലൂടെ ചെയ്യാൻ പറ്റും. കാഴ്ചപരിമിതനായ സതീശൻ മാസ്റ്ററുടെ അവസ്ഥ ഒരു ദിവസമെങ്കിലും അറിയുകയായിരുന്നു ലക്ഷ്യം. കാഴ്ചശേഷി എന്നത് എത്രമാത്രം വലിയ സൗഭാഗ്യമാണെന്ന് അധ്യാപകനായ സതീശന്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ നോക്കണം, കുട്ടികൾ കളിക്കുന്നുണ്ടോ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കാറുണ്ട് അല്ലേ. ആ ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ ആ തീവ്രത എന്താണെന്ന് പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.